ബ്യൂട്ടി വ്ളോഗർ ജാസ്മിനും സിനിമാ താരം ഗബ്രിയും ബിഗ് ബോസ് സീസൺ 6ൽ എത്തിയപ്പോൾ ഇതുവരെ ബിഗ് ബോസ് ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത വിവാദങ്ങൾ നിറഞ്ഞ ഒരു കോംബോ ആയിരുന്നു. വിമർശനങ്ങളും വിവാദങ്ങളും ഒരുപാടുണ്ടായെങ്കിലും സീസൺ 6ലെ ഏറ്റവും വലിയ കണ്ടന്റ് മേക്കേഴ്സ് ആയിരുന്നു ഇവർ. പ്രണയമാണോ ഫ്രണ്ട്ഷിപ്പാണോ എന്ന് ഇതുവരെ ക്ലാരിറ്റി ഇല്ല എന്നായിരുന്നു ഇവർ ആദ്യം തങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി പറഞ്ഞിരുന്നത്. പിന്നീട് പറഞ്ഞു, ഞങ്ങളുടെ ഉള്ളിൽ ഇഷ്ടമുണ്ട്, പക്ഷേ അത് പ്രണയത്തിലേക്ക് പോകാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്ന്. ഇതൊക്കെ കൊണ്ട് തന്നെ ബിഗ് ബോസിലേക്ക് ജാസ്മിൻ പോകുന്നതിന് മുൻപുണ്ടായിരുന്ന കാമുകൻ അഫ്സൽ അമീർ ജാസ്മിനുമായുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുകയും ചെയ്തു. ബിഗ് ബോസിന് ശേഷവും ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള സൗഹൃദം തുടർന്നു. ഒരുമിച്ച് യാത്രകൾ നടത്തുന്നതിൻ്റെയും ഉദ്ഘാടനങ്ങളിൽ പങ്കെടുക്കുന്നതിൻ്റെയും ഒക്കെ വീഡിയോസ് അവർ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ജാസ്മിനും ഗബ്രിയും കൈപിടിച്ച് കണ്ണാടിയിൽ നോക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് ജാസ്മിൻ കുറിച്ചത് ഇങ്ങനെ: കണ്ണാടിയിൽ കാണുന്നവ നിങ്ങൾ കരുതുന്നതിനേക്കാൾ സ്ട്രോങ് ആണ്. ഇവരുടെ റിലേഷൻ സ്ട്രോങ് ആണെന്നാണോ അതോ വ്യക്തികൾ സ്ട്രോങ് ആണെന്നാണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. കൂടാതെ ഇവരും ഇവരുടെ ഫാൻ പേജും വയനാട്ടിലേക്ക് 100,000 രൂപ സംഭാവന നൽകിയതിന് നന്ദിയും പ്രേക്ഷകർ കമൻറ്റുകളായി രേഖപ്പെടുത്തുന്നുണ്ട്. അതേസമയം ജാസ്മിൻ്റെ മുൻ കാമുകൻ അഫ്സൽ അമീറും നടിയും മോഡലുമായ അഷിത അശോകനും ഒന്നിച്ച് ഒരു വീഡിയോ പങ്കുവച്ചു. അഷിത അശോകൻ സാന്ത്വനം സീരിയലിലെ ശിവനായി അഭിനയിച്ച സജിനുമൊത്ത് ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. അഷിതയുടെ വിവാഹവും എൻഗേജ്മെൻറ്റിന് ശേഷം മുടങ്ങിപ്പോയി. അഫ്സലിനെ കുറിച്ച് അഷിത കുറിച്ചത് ചില ആളുകൾ എന്നെന്നും എൻ്റേതാണ് എന്നാണ്. വിവാഹം മുടങ്ങിയ ഇവർ രണ്ടുപേരും ഒന്നിക്കുമോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ജാസ്മിൻ ജാഫറിനെ പനിയായതിനാൽ ഇപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു എന്നാണ് അറിയുന്നത്.